ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കാണുമ്പോൾ വിചാരിക്കൂ ഉള്ളിവടയാണ്, പക്ഷെ സത്യത്തിൽ ഉള്ളിവട അല്ല കേട്ടാ, ഇത് വെറൈറ്റി ആയിട്ടൊരു ക്യാബേജ് വടയാണ്. അപ്പോൾ ഈ ക്യാബേജ് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡൗട്ടൊന്നും അടിക്കണ്ട, പറഞ്ഞു തരും. അപ്പോൾ ഇതാക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എന്താക്കാം, ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയാത്തതുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന കളർ, എൻ്റെ വീഡിയോ എടുത്താൽ ഒരു ചുവന്ന കളർ ബട്ടൺ ഇല്ലേ, എന്താന്ന് പറയാം, സബ്സ്ക്രൈബ് നിർത്തിയിട്ട് ആ ബട്ടൺ നിൽക്കുക, അതിൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലേക്കണം കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ തന്നെ എൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ എന്താക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താവും, സബ്സ്ക്രൈബും ആവും, ബെല്ലേക്കൺ നക്കലും ആവും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് എന്താ, മെയിനായിട്ട് വേണ്ട ഐറ്റം ദാ ക്യാബേജ്. ഞാനിവിടെ ഒരു പകുതി ക്യാബേജ് വെച്ചിട്ടാണ് ഈ ക്യാബേജ് വട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ടതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അങ്ങ് വെക്കുക. അങ്ങ് വെക്കലല്ല, ഇതിനെ കൊണ്ട് ഇനിയാണ് നമ്മുടെ പണിയെല്ലാം വരാൻ വേണ്ടി പോകുന്നത്. ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് കുറേ കുറേ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്ലോ മോഷൻ ഇങ്ങനെ വെക്കുന്നതാണോ, നല്ല രസമുണ്ടല്ലേ. ഇനി സ്ലോ മോഷൻ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വടയിടാവില്ല. അപ്പം നേരത്തും കാലത്താക്കണമെങ്കിൽ സ്ലോ മോഷനിലെ മാറ്റി വെച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അങ്ങനെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാ, ഇതെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ. മൂന്നുള്ളി, രണ്ട് തക്കാളി, പിന്നെ മൂന്ന് ആറ് ഒന്ന് ഏഴ് പച്ചമുളക്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി നമുക്കുള്ള അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞതാ, ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇങ്ങനെ മുറിച്ചിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചിട്ടും കൊണ്ടുവരാം. ഇനി മിക്സിയിലിട്ട് അരച്ചാലും പ്രശ്നമൊന്നുമില്ല. നമ്മളെ ക്യാബേജ് നല്ല അടിപൊളിയായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മുറിഞ്ഞിട്ടല്ല, മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താക്കുക, ഇത് നമുക്ക് നല്ലോണം കുഴക്കാൻ പറ്റിയ ഒരു വലിയ പാത്രത്തിൽ ഈ ക്യാബേജ് ഇട്ട് കൊടുക്കുക. നമ്മൾ മുറിച്ചതും പൊടിച്ചതുമായ എല്ലാ ഐറ്റംസും എന്താ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം എന്താക്കുക, നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ അവസാനമായിട്ട് ആ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, ഒന്നും ആക്കാനായിട്ടില്ല, ആക്കാനാകുമ്പോൾ പറയും. ഇപ്പോൾ എന്താക്കേണ്ടത് അറിയുക, ഇതുപോലെ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക. എന്നിട്ട് ആദ്യം അതിൽ ഒന്നെടുത്ത് തട്ടിക്കൊടുക്കുക. പിന്നെ എന്താക്കുക, മറ്റേത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുക്കുക. നമുക്ക് കുഴച്ച് വെക്കുക, പരത്തി വെക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇതിലില്ല. ഏറ്റവും എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലാക്കി വെക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ തട്ടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കായപ്പൊടിയാണ്. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, രണ്ട് നുള്ളും മൂന്ന് നുള്ളോളം ഇട്ട് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇടൊന്നും വേണ്ട കേട്ടോ. ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന മുളക് പൊടി, കാശ്മീരി ഒന്നല്ല, ഇനി കാശ്മീരി കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് എരിവിന് വേണ്ടിയിട്ടിടുന്നതാണ്, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഇട്ടെടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണം ഇട്ടെടുക്കാൻ പറ്റുന്ന സാധനമാണ്, അതായത് മല്ലിയിലയും കറിവേപ്പിലയും. അത് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് എത്ര വേണം ഇടാം, കൂട്ടിയിടാം, കുറച്ചിടാം. പക്ഷെ എന്നാലും ഒരു എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്നാണല്ലോ, സോറി അളവുണ്ടെന്നാണല്ലോ. അങ്ങനെ അതിൻ്റേതായ അളവെല്ലാം ഇട്ടതിന് ശേഷം എന്താ അടുത്ത നമ്മളെ പരിപാടി, മിക്സിങ്. അങ്ങനെ ഇത് മിക്സിങ് ആക്കിക്കൊള്ളാം. കംപ്ലീറ്റ് മിക്സിങ് ടുഗെദർ എന്നെല്ലാം പറയില്ലേ, അതാണിത്. നന്നായിട്ട് അതങ്ങ് ഇളക്കിയിട്ട് കംപ്ലീറ്റ് എല്ലാം എടുത്തു ആ പൗഡറിലായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കണം. അപ്പോൾ സ്പീഡിലിട്ട് കാണിച്ചാ. അപ്പോൾ സ്പൂണ് കൊണ്ട് കംപ്ലീറ്റ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്വന്തമായതങ്ങ് പുറത്തെടുക്കാം. അതന്നെ നമ്മളെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ മിക്സാക്കി കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് എന്താക്കുക, കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ സാധാരണ ഉള്ളിവടേൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതന്നെ ഇതാ ഇതുപോലെ അങ്ങ് വെള്ളമൊഴിക്കുക. എന്നിട്ട് അതിൻ്റെ അതേ കൺസിസ്റ്റൻസി ആക്കി കുഴച്ച് കുഴച്ച് അങ്ങ് എടുക്കുക. ഈ കുഴക്കൽ പരിപാടി ഞാൻ ഹൈ സ്പീഡിൽ അങ്ങോട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ഞാൻ പറയുന്നതെല്ലാം അര കഷ്ണം ക്യാബേജിൻ്റെ അളവാണ്. ഇനി നിങ്ങൾക്ക് കാൽ കഷ്ണേ വേണ്ടുമെങ്കിൽ ഇതിൻ്റെ അളവ് പകുതി എടുത്താൽ മതി. നമ്മുടെ മാവട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൺസിസ്റ്റൻസി കാണണ്ടേ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇങ്ങനെ നുള്ളുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇനി നമുക്ക് എന്താക്കാം, അപ്പം തന്നെ എണ്ണ ചൂടാക്കുക. പിന്നെ ഒന്നും നോക്കാനില്ല, നുള്ളി നുള്ളി അങ്ങ് ഇട്ടങ്ങ് പൊരിക്കുക. നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ചെറിയ ഉള്ളി വടമാണെങ്കിൽ, സോറി, ചെറിയ ക്യാബേജ് വടമാണെങ്കിൽ ചെറുങ്ങനിടാം. ഇനി വലിയ ക്യാബേജ് വടമാണെങ്കിൽ വലിങ്ങനിടാം. തീ മീഡിയത്തിലിട്ട് വെക്കുക. പിന്നെ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എന്താക്കുക, ഇനി ഒന്നും ആക്കാനില്ല, കണ്ണും പൂട്ടി അങ്ങോട്ട് പൊരിച്ചു കളയാം. പിന്നീടെല്ലാം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് നമ്മൾ ഈ കുഴച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ജീരകത്തിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ജീരകമോ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുന്നത് നല്ലതായിരിക്കും, ടേസ്റ്റ് ഒന്ന് കയറി നിൽക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്താക്കുക, ഇത് ഒരു സൈഡായിട്ടുണ്ട്, ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതും മുരിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കുക, അങ്ങ് കോരി വെക്കാം.
അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ബാച്ച് ക്യാബേജ് വടയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ എന്താക്കാം, സ്പീഡിൽ അങ്ങ് ചുട്ടെടുക്കാം. ചുട്ടെടുക്കലല്ലോ, പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ക്യാബേജോടെ ഇതാ യമ്മിയും ക്രിസ്പിയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്താക്കാം, നമുക്ക് ഇതങ്ങ് വേഗം ചായ ഒഴിച്ചിട്ട് തിന്നക്കളയാം. ഇപ്പം വീട്ടിൽ ഗസ്റ്റെല്ലാം വരുന്ന സമയത്തെല്ലാം ആക്കാൻ പറ്റിയ അടിപൊളി സാധനം ആട്ടോ ഇത്. എല്ലായിടത്തും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തുണ്ട് എന്നുള്ള അഭിപ്രായം എന്നോട് കമൻറ്റ് ബോക്സിലൂടെ പറയുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കാത്തു നിന്നാൽ മാത്രം പോരാ, താഴെ കാണുന്ന ആ ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വെക്കണം. അതിൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലേക്കണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് എല്ലാം കിട്ടൂ. അപ്പോൾ അത് രണ്ടും എനേബിൾ ചെയ്യാൻ ആരും മറക്കണ്ട. ഇനി അടുത്ത വീഡിയോ കാണും വരെ ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു. Thanks for watching and stay tuned for next video.